ഹൈ ഓൾ, റസീന ജമാൽ ഫ്രം ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. നമ്മളിന്ന് രണ്ട് ടൈപ്പിലുള്ള ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ് കേട്ടോ കാണിക്കുന്നത്. സെമി സിൽക്കും വരുന്നുള്ളു, കോട്ട ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനുണ്ട്. നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം സൈറ്റുമാണ്, www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ സ്റ്റിച്ചിങ് നീഡഡ് എന്ന് കസ്റ്റമർ നോട്ടിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സൈറ്റിലെത്താൻ പറ്റും, സൈറ്റ് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കളക്ഷൻസ് ആണ് തുടങ്ങാം. ഫസ്റ്റ് വൺ ഇതുപോലെ 1395 ആണ് കേട്ടോ റേഞ്ച് വരുന്നത്. എല്ലാം ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള സെറ്റ്സാണ് കാണിക്കുന്നത്. ഇതുപോലെ ലൈറ്റർ ഷെയ്ഡിൽ നിന്ന് ഡാർക്കർ ഷെയ്ഡിലേക്ക് പോകുന്നൊരു സെറ്റാണ് ഇതുപോലെ. ഇപ്പം ഇങ്ങനത്തെ ഒരു ട്രെൻഡാണ് കേട്ടോ, എല്ലാം ഇങ്ങനത്തെ ഷെയ്ഡ്സാണ് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ, ഒരു ബ്രൗണിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡിലേക്ക് പോകുന്ന ചെറിയ ലൈറ്റർ ഷെയ്ഡിൽ നിന്ന് ഡാർക്കർ ഷെയ്ഡിൽ, ബ്രൗണും ബ്രിക്ക് റെഡ് കളർ ആ ഒരു മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റ് ഷെയ്ഡ് പറയാൻ പറ്റുന്നില്ല. 1395 റേഞ്ചാണ് ഫ്രണ്ട് പോർഷനിൽ. ഇതുപോലെ ത്രെഡ് വർക്കാണ് യോക്കിൽ വന്നേക്കുന്നത്. നല്ല രസമുള്ള സെറ്റാണ് കേട്ടോ. ദുപ്പട്ടാണെങ്കിലും ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വന്നിട്ട് സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്. ഡബിൾ സൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെയാണ് ബോട്ടം വന്നേക്കുന്നത്. ഇങ്ങനെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഗ്രേയുടെ ലൈറ്റ് ഗ്രേന്ന് ഡാർക്കറായിട്ട് ബ്ലാക്കിലേക്ക് പോകുന്ന പോലത്തെ ഒരു ടിന്റിലാണ് വന്നേക്കുന്നത്. ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഇപ്പോട്ട വന്നേക്കുന്നത് ഇതുപോലെ ഡബിൾ ഷെയ്ഡഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ വെച്ചിട്ടുള്ള ഇതുപ്പട്ടാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും പോയിട്ടുണ്ട്. ഇങ്ങനെ വരിക, സിമ്പിളായിട്ടുള്ള സെറ്റാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ലൈറ്റർ ഷെയ്ഡും ഡാർക്കർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് പോയേക്കുന്നുണ്ട്. 1395 റേഞ്ച്. ഇനി വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് അതുപോലെ തന്നെ കേട്ടോ. താഴത്തേക്ക് ഇങ്ങനെ ലൈറ്റർ ഷെയ്ഡിലേക്ക് പോയേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. വർക്കാണെങ്കിൽ നല്ല സെറ്റിലായിട്ടിരിക്കുന്ന വർക്കാണ്, ഒട്ടും പൊങ്ങി നിൽക്കുന്ന ടൈപ്പുള്ള വർക്കും അല്ല. ഇപ്പോട്ടെ ഇതുപോലെ ഡബിൾ ഷെയ്ഡഡ് ഇങ്ങനെ വരിക ബോട്ടം. ഇനി വരുന്നത് ഗ്രേ, നല്ല ഷെയ്ഡാട്ടോ ഇതും. ഗ്രേയും നമ്മുടെ ഡെനിം കളർ ആ ഒരു ബ്ലൂവിൻ്റെ ടിൻറ്റാണ് വന്നേക്കുന്നത്. ഇതിൽ താഴത്തേക്ക് പോകുമ്പോൾ ആ ഒരു ഷെയ്ഡിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ വരിക യോക്ക് പോർഷൻ, നല്ല സോഫ്റ്റ് ആട്ടോ. നമ്മുടെ മസ്ലിൻ ഫാബ്രിക്കൊക്കെ കിടക്കുന്ന പോലെ ചേർന്ന് കിടക്കുന്ന ഫാബ്രിക്, സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഫാബ്രിക് അല്ല. ഇങ്ങനെയാണ് ദുപ്പട്ട. ഈ ലൈറ്റ് ഷെയ്ഡ് മുകളിൽ വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ ദുപ്പട്ട എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഡാർക്കർ ഷെയ്ഡ് ഈ സൈഡിലേക്കാക്കി ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഇതാണ് ബോട്ടം. ഇനി വരുന്നത് കോട്ട ഫാബ്രിക്കിലുള്ള സെറ്റാണ്. കോട്ടയിൽ ഹക്കോബ പോലെ ഇതുപോലെ കട്ട് വർക്ക് പോലെ വരുന്ന ഹോള് പോലെ നമ്മുടെ ഇതിൽ വരില്ല, ഹക്കോബ ഡിസൈനിൽ വരുന്ന അതുപോലത്തെ ഫാബ്രിക്കാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. 1150 ആണ് റേഞ്ച് വന്നേക്കുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെയാണ് പോയേക്കുന്നത് ഫാബ്രിക്കിൽ, ഫുള്ള് ബാക്ക് പോർഷനിലും അങ്ങനെ. ഇതുപോലൊരു ബൂട്ടാ പോയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ഇങ്ങനെ ഓരോ ബൂട്ടാസും പോയിട്ടുണ്ട്. 1150 ആണ് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ്. ഇങ്ങനെ വരിക, ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ട, വിഡ്ത്ത് അധികം ഇല്ല. പക്ഷേ സ്റ്റിഫായതുകൊണ്ട് വിഡ്ത്ത് അധികം ഇല്ലാത്ത നല്ല, വിഡ്ത്ത് ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇടാനായിട്ട് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ഇതാകുമ്പോൾ കറക്റ്റ് കിടക്കുകയും ചെയ്യും. ആ ഒരു ത്രെഡ് വർക്കൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തേക്കുന്നത് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് യെല്ലോ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. 1150 ആണ് റേറ്റ്. ഇതിപ്പോൾ നിങ്ങൾ ലൈനിങ് യൂസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ സെയിം കളറ് ലൈനിങ് തന്നെ യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു ഡിഫറെൻ്റ് ലുക്കിൽ വേറെ ചെയ്യണമെങ്കിൽ ഇതുപോലെ യെല്ലോ ഉള്ളിൽ വെച്ചാലും നല്ലതായിരിക്കും കേട്ടോ. കാരണം ഈ ദുപ്പട്ടയിൽ യെല്ലോ വന്നേക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെച്ചാലും ഇതിന് വേറൊരു സ്റ്റൈലിഷ് ലുക്ക് വരും, വേറൊരു സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഡിഫറെൻ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഒരു സ്റ്റൈല് വരും. ഏത് സെറ്റാണെങ്കിലും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലുക്കിൽ ഓരോ സെറ്റ്സും ഇരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഈ ഹോള് പോലെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയതാണ് അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുന്നത്. ഇങ്ങനെ ആ കളർ ഡിഫറെൻറ്റ് വേറെ കളർ വെച്ചിട്ട് ചെയ്താൽ നല്ല, അല്ല സെയിം കളർ വെച്ച് ചെയ്യണം എന്നുള്ളവർ അങ്ങനെ ചെയ്തു കേട്ടോ. ജസ്റ്റ് ഞാൻ ആ ഇതൊന്ന് ഷെയർ ചെയ്തതിനുള്ള ഐഡിയ ഒന്ന് ഷെയർ ചെയ്താം. 1150 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ വരുന്നത് ഇങ്ങനെ
വൈറ്റ് കളറിൽ ഇതുപോലെ ബൂട്ടാസാണ് വന്നേക്കുന്നത്. അത് ആ ഹോള് പോലെ ഉണ്ട് എല്ലാത്തിലും. ഏതാ പേരേണ്ടതെന്ന് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഇത് ലൈനിങ് ഇടുമ്പോൾ കുറച്ച് നല്ല ഫാബ്രിക് തന്നെ ലൈനിങ്ങും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു ലൈനിങ്ങിൻ്റെ കളറ് പുറത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ നല്ല ലൈനിങ് യൂസ് ചെയ്തിട്ട് ഇടുക. ഇതാണ് ദുപ്പട്ട. ബ്ലാക്കാണ് ബോട്ടം. ഇനി വരുന്നത് ബ്ലാക്കിൽ ഈ ടെൻറ്റ് വന്നേക്കുന്നത്. നല്ല രസമായിരിക്കും കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്താൽ. സ്ലീവ്സിൽ ലൈനിങ് ഒന്നും വെക്കാതെ ചെയ്താലും വേറൊരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടും. ഇങ്ങനെ വരിക. ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ ദുപ്പട്ട. നല്ല രസമുണ്ട് കേട്ടോ, സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ദുപ്പട്ട. 1150 ആണ് റേറ്റ് വന്നേക്കുന്നത്. ഇതുപോലെയാണ് ബോട്ടം. നെക്സ്റ്റ് വരുന്നത് ഗ്രേ ആണ് കേട്ടോ. ഗ്രേയിൽ റെഡാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇതുപോലെ ബൂട്ടാസ് വന്നിട്ട് സിമ്പിളായിട്ടുള്ള സെറ്റ്. ഇതുപോലെ ഇൻഡിഗോ ആണ്, ഇൻഡിഗോ ഷെയ്ഡാണ് ശരിക്കും. ഇതാണ് ദുപ്പട്ട റെഡും ആ ഒരു ഷെയ്ഡും കൂടെ നല്ല ഭംഗിയുള്ള സെറ്റ് കേട്ടോ. ബോട്ടം എല്ലാം 1150 റേറ്റ് ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈറ്റിൽ തന്നെ പെർച്ചേസ് ചെയ്യുക. www.glitzindia.in സൈറ്റ് ഐ ഡി. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങൾ ഓർഡർ റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് സീഗിൻ വിത്ത് അത് വീഡിയോ.